ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്നാക്സ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് അരിഞ്ഞു തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി, ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലുള്ള വെള്ളം നല്ലോണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഈ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെജിറ്റബിൾസിനുള്ള വെള്ളമെല്ലാം വറ്റി ഇതൊന്ന് വഴണ്ടു വരണം. പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല. ഇത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം നല്ലോണം ഒന്ന് മാറി വരണം, എന്നാലേ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്, ഇത് നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറി വരണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. സ്നാക്സിനുള്ള മാവ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇപ്പം വളരെ ചെറിയ റവയാണെങ്കിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് സ്വല്പം വലിയ റവയാണ്, അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കണം. അതിനായിട്ട് റവയിലായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കത്തില്ല, അതേ പരുവത്തിന് നല്ലോണം കുഴച്ചെടുക്കുക. ആദ്യം തന്നെ കുറേ വെള്ളം കോരി ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനി 10 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ബൗളിലേക്ക് കുറച്ച് ടൊമാറ്റോ ചില്ലിയുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിൽ അതിലേക്ക് സ്വല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നെയ്ക്ക് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാകും. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ അളവിൽ ഉരുളയാക്കി എടുത്താൽ മതി. അപ്പോൾ പരത്തിയെടുക്കാനായിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ മാവും എടുത്തിട്ട് പൊടിയിൽ മുക്കിയിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് പരത്തുമ്പോൾ എത്ര കനം വേണോ അത്രയും കനം തന്നെ മതിയാകും ഇതിനും. അങ്ങനെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. പരത്തി വെച്ചിരിക്കുന്ന ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇല്ലേ, ഇത് നല്ലോണം ഒന്ന് പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ പുരട്ടി കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നല്ലോണം അത് പുരട്ടി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാല നല്ലോണം വെച്ചു കൊടുക്കാം. അതിൻ്റെ എല്ലാ സൈഡിലും നല്ലോണം വെച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 ലെയർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരെണ്ണം എടുത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം സോസ് പുരട്ടി കൊടുക്കുക, പിന്നെ മസാല വെക്കുക. അങ്ങനെ എല്ലാം പരത്തി വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോളത് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് കൈകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക. വെള്ളം പുരട്ടി കൊടുക്കാതെ തന്നെ ഇത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഇത് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഈ പാത്രം നല്ലോണം ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അതിൽ ഒട്ടിപ്പിടിക്കും.
നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇറക്കി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് ഇനി ഇത് ഇറക്കി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇത് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തണുത്ത് വരട്ടെ. ഇത് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ പിസ കട്ടർ ഉണ്ടെങ്കിൽ പിസ കട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ പതുക്കെ ഇത് കട്ട് ചെയ്തെടുക്കുക. ദേ ഇതിൻ്റെ ഉൾവശം നോക്കൂ, നല്ല ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസിന്റെ നടുക്കൂടെ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ദേ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ നെയ്യ് ചേർന്ന് ചേർത്ത് കൊടുക്കണമെന്നും നിർബന്ധമില്ല, എണ്ണയിൽ ചെയ്തെടുത്താലും മതിയെ. അപ്പൊ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസില്ലേ, അത് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം. ഇനി ഇതിന്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിടാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിന്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഓയിൽ മതി. അതുപോലെ തന്നെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. പിന്നെ ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അവർക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യുവേ. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സ്നാക്സിന്റെ പുറംവശം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിന്റെ മുകൾ വശത്ത് ബാക്കി വന്ന സോസ് ഒന്ന് പുരട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ റവ വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നോക്കൂ, നല്ല ലെയർ ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇപ്പൊ ഇത് റവ വെച്ചിട്ടാന്ന് ചെയ്തെന്ന് ആരും പറയത്തില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഉപ്പുമാവൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ റവ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, അവർ ഉറപ്പായിട്ടും ഇത് കഴിക്കും. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പിന്നെ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് രൂപത്തിൽ അറിയിക്കാം.